നമസ്കാരം. ജോബ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള സർക്കാരിന് കീഴിൽ ജോലി, പി എസ് സി എഴുതാതെ ജോലി എന്നുള്ളതാണ് ഈ ജോലിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഡെയിലിയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ജോലി എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ വെയിലോപ്പള്ളി സംസ്കൃത ഭവനിലുള്ള കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ചിലാണ് ഒഴിവുള്ളത്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റീവ് തസ്തികയിലേക്കാണ് ഒഴിവുള്ളത്. സ്ഥിര നിയമനാണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ ഓപ്പറേറ്റീവ് എന്നുള്ള പോസ്റ്റാണ്. കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദം, പിന്നെ സിസ്റ്റം അഡ്മിനിസ്ട്രേഷനിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം ചോദിക്കുന്നുണ്ട്. 36 വയസ്സുവരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ 19,000 രൂപ മുതൽ 43,600 രൂപയുടെ ശമ്പളമുണ്ട്. വിശദ വിവരങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ഈ സൈറ്റിൽ കാണുന്ന സൈറ്റിലുണ്ട്. ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു പേജിൽ വരുന്നുണ്ട്, അനൗൺസ്മെൻ്റ് എന്നൊരു ഭാഗം വരുന്നുണ്ട്. അപ്പോൾ അനൗൺസ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ ഇൻവൈറ്റഡ് ഫോർ ദ പോസ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്നുള്ളൊരു ഭാഗം കാണാം. നമുക്ക് 9 May 2009 വന്നിട്ടുള്ളത്. ഇതിൻ്റെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് June 10. നമ്മളതിൽ റീഡ് മോർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അപ്ലിക്കേഷൻ ഫോം വരുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഇതെല്ലാം നമുക്കതിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. നോട്ടിഫിക്കേഷൻ ഒന്നുമില്ല, നമ്മൾ ഈ കമ്പ്യൂട്ടർ ഓപ്പറേറ്ററിൻ്റെ പിന്നെ എന്താണ് ഡീറ്റെയിൽസ് എന്നുള്ളത് നോക്കാം. ഇതാണോ ഈ കേരള കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്, ഇതാണ് അതിൻ്റെ പോസ്റ്റ് ഡീറ്റെയിൽസ്. അതായത് പെർമനൻ്റ് പോസ്റ്റാണ്, ഒരു വേക്കൻസിയാണുള്ളത്, 36 വയസ്സുവരെ അപ്ലൈ ചെയ്യുക. ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞ ഡീറ്റെയിൽസാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനൊരു പേജാണ് വരുന്നത് അപ്ലൈ ചെയ്യാനുള്ളത്. ഇങ്ങനൊരു പേജ് വരും. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുക. എന്തൊക്കെ കൊടുക്കുകയെന്ന് വെച്ചാൽ അത് കൊടുക്കുക. നിങ്ങളെ കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ബിരുദാനന്തര ബിരുദവും കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അവർക്ക് MCA MSc ഒക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഉള്ളത്. അപ്പോൾ അത് അവർക്കൊക്കെ ഇത് ഹെൽപ്പ് പിന്നെ ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ നോട്ടിഫിക്കേഷനുമായിട്ട് അടുത്ത ദിവസം വരുന്നതാണ്. ഒരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് ഞാൻ എന്തായാലും പിന്നെ നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഫുള്ളായിട്ട് അയച്ചു തരാം, നോട്ടിഫിക്കേഷനും കാര്യങ്ങളും. അപ്പോൾ നന്ദി, നമസ്കാരം, ഹാവ് എ നൈസ് ഡേ.